يا حي يا قيوم 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 إلهي أنت مقصودي ورضاك مطلوبي. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ കൂടുതൽ ചെല്ലുന്ന രണ്ട് ദിക്റുകളാണ് റഹ്മാൻ റഹീം. റഹ്മാൻ നമ്മൾ ദുനിയവിയായ ആവശ്യങ്ങൾ നിറവേറാൻ, റഹീം ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും രണ്ടും നിയത്താക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ 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 യാ റഹ്മാനു يا الله يا رحيم يا الله يا رحمن 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 يا الله يا يا رحيم يا الله يا رحمن يا الله 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 يا رحيم يا الله يا رحيم يا الله يا رحيم يا الله يا رحمن 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 يا الله يا رحيم يا الله يا الله يا رحيم يا الله يا رحمن 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 يا الله يا رحيم يا لطيف 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 يا
ചോദിച്ചു വാങ്ങിയതാണ് നമുക്ക് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വലിയ ഭാഗ്യം. ഇതൊക്കെ ഉണ്ടാകാൻ കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ റമദാൻ വരുമ്പോ എന്റെ കാര്യം പറയുകയാണ്, നിങ്ങളുടെ കാര്യമല്ല. അറിയാതെ സ്വലാത്ത് കുറഞ്ഞു പോകുന്നോ എന്നൊരു സംശയം. അതുകൊണ്ട് നല്ലോണം സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. കുറച്ച് സ്വലാത്ത് നമ്മൾ ഇപ്പോൾ ചെല്ലാം, അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തൗബയിലേക്ക് കിടക്കണം. നമ്മളിന്ന് മരിച്ചുപോയ കുറേ ആളുകളുടെ പേരെല്ലാം പറഞ്ഞ് നമുക്ക് യാസീനോദി ഖത്മുൽ ഖുർആൻ ദ്വാരക്കാനുണ്ട്. നല്ല നിയത്തിൽ സ്വലാത്ത് ചെല്ലുക. ഗൾഫിലെ സഹോദരങ്ങളെ റിയാദിലും തമാമിലും യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഇക്കഴിഞ്ഞ റമദാൻ കിറ്റിന് വേണ്ടി സഹായിച്ച കുറേ ആളുകളുണ്ട്. സല്ലമ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തന്ന ഈ ലൈലത്തുൽ ഖദ്ർ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ പേരിൽ ഞങ്ങൾ ഈ രാത്രി സ്വലാത്ത് ചെല്ലുന്ന റഹ്മാൻ, ഞങ്ങൾ നീ കബൂലാക്കണം റഹ്മാനെ. എല്ലാ നിലക്കും വിജയിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീപ്പെടുത്തി തരണം റഹ്മാന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ സ്വപ്നം കാണണമെന്ന് കുറേ ആളുകൾ നേരത്തെ അവിടെ ഇരുന്നപ്പോൾ കുറേ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങൾ ഞങ്ങൾക്കൊന്നും വേണ്ട, ഹബീബായ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ ആ സൗന്ദര്യത്തിൻ്റെ മുഖമൊന്ന് സ്വപ്നം കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. റബ്ബേ ഞങ്ങൾക്കൊക്കെ നീ സാധിപ്പിച്ചു തരണം റഹ്മാനെ. ആ സുന്ദരമായ പൂമുഖം കാണാനുള്ള തടസ്സം ഞങ്ങളെ കൽബിൽ നിന്ന് നീ മാറ്റിത്തരണം റഹ്മാനെ, നീ മാറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് അതിന് നീ ഉപകാരപ്പെടുത്തണം റഹ്മാനെ, സബബാക്കി മാറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്തിന്റെ അവർക്കൊക്കെ ഇഖ്ലാസും ഹിദായത്തും നീ നൽകണം, കാമില ഈമാൻ നൽകണം റഹ്മാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ലോണം മഹബ്ബത്ത് ഞങ്ങളെ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. ഈ ലൈലത്തുൽ ഖദ്റാകാനുള്ള സാധ്യതയുള്ള ഈ രാത്രി നിന്നോട് ചോദിക്കുന്നു ഞങ്ങൾക്ക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് ഉണ്ടാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്കൊന്നും വേണ്ട റഹ്മാനെ, വേറെ ഒരു മഹത്ത് എന്ത് മഹബ്ബത്ത് ഉണ്ടെങ്കിലും ഞങ്ങളെ കൽബിൽ നിന്ന് നീ പുറത്ത് തള്ളിക്കളയണം റഹ്മാനെ. ഈ കൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ മഹബ്ബത്തും നീ കുടിയിരുത്തണം റഹ്മാനെ, നീ കുടിയിരുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് സ്നേഹിക്കാനറിയില്ല, മഹബ്ബത്ത് വെക്കാനറിയില്ല. ഈ രാത്രി നിന്നോട് ചോദിക്കുകയാണ്, ഈ രാത്രിയാണ് നിന്റെ കദറുകണക്ക് നടക്കുന്നത്, ഈ രാത്രിയിലാണ് നീ തീരുമാനിക്കുന്നത്. റബ്ബേ നിന്റെ തീരുമാനം ഈ രാത്രി നടപ്പിൽ വരുമ്പോൾ ഞങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്ത് ഈ സെക്കൻഡ് മുതൽ ഞങ്ങളെ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ, വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഷൂഖിങ്ങളിൽ മഹബൂബിങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി തന്ന് ആ ഹബീബി സാധുക്കളായ പാവപ്പെട്ട ദോഷികളായ ഞങ്ങൾ ഇങ്ങോട്ട് മഹബ്ബത്ത് വെക്കുന്ന കൂട്ടത്തിൽ നീ പെടുത്തി തരണം റഹ്മാനെ. ആ ഹബീബ് ഞങ്ങൾ ഇങ്ങോട്ട് മഹബ്ബത്ത് വെക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ നീ ഉയർത്തിത്തരണം റഹ്മാനെ. ഞങ്ങൾ മരണവേളയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കണ്ടു മരിക്കുന്നവരാക്കണം റഹ്മാൻ. മരണപ്പെടുന്നതിന് മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പൂമുഖം ഒരുപാട് തവണ നീ കാണിച്ചു തരണം റഹ്മാന്. അവിടുത്തെ തിരുഹദറത്തിലേക്ക് മദീനയിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരണം റഹ്മാന്. അവിടുത്തെ തിരുഹദറത്തിൽ ഞങ്ങൾ നിഷ്കളങ്കരാക്കി തരണം റഹ്മാൻ. ആ പച്ച കുപ്പക്ക് കീഴിരുന്നുകൊണ്ട് ഒരുപാട് കാലം കളയാൻ, ഒരുപാട് കാലം, ഒരുപാട് സമയം ചെലവഴിക്കാൻ അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾ കൽബിൽ പതിഞ്ഞ് ആ മഹബത്ത് ഉമർ ഖാദിക്ക് കൊടുത്ത മഹബത്ത്, അപ്പൊ അതുപോലെയുള്ള മഹാന്മാരുടെ ചരിത്രം ഞങ്ങൾ അറിയുന്നു എന്നല്ലാതെ ഞങ്ങൾക്കതിന്റെ അളവ് അതിന്റെ അവലേശം ഞങ്ങളെ കൽബിലേക്ക് ഇതുവരെ വന്നിട്ടില്ല റഹ്മാൻ. നീ വരുത്തിക്കണം റഹ്മാനെ, നീ വരുത്തിക്കണം റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുനോട്ടം ഈ മഹത്തായ സദസ്സിലേക്ക് നീ സദാ നിലനിർത്തി തരണം റഹ്മാനെ. ആ ഹബീബിന്റെ പേരിൽ ഞങ്ങൾ സലാത്ത് ചൊല്ലുന്നു. ആ ഹബീബിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിച്ചു തരണം റഹ്മാൻ. ഞങ്ങൾ ഹബീബിലേക്ക് നീ അടുപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്ത് നീ ഇട്ടു തരണം റഹ്മാനെ. അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം നീ വരുത്തണം റഹ്മാനെ, നീ വരുത്തണം റഹ്മാനെ. ഞങ്ങൾ എവിടെ മരിച്ചാലും എങ്ങനെ മരിച്ചാലും എപ്പ മരിച്ചാലും ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലാക്കി തരണം റഹ്മാനെ. അവിടുത്തെ തിരുഹദറത്തിൽ ഞങ്ങളെ മരണം നീ ആക്കി തരണം റഹ്മാനെ. അവിടുത്തെ നേരിട്ട് കണ്ടു മരിക്കുന്നവരിലാക്കണം റഹ്മാനെ.
അവിടുത്തെ തിരുക്കരങ്ങളെ കൊണ്ട് ഞങ്ങളെ മയ്യത്ത് കബറിലേക്ക് താഴ്ത്തപ്പെടുന്ന ഉയർന്ന വിഭാഗങ്ങളിൽ ഞങ്ങളെല്ലാം നീപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ മാതാക്കൾ, പിതാക്കൾ, ഉസ്താദ്മാർ, ഞങ്ങളെ എല്ലാ പ്രവർത്തകരെയും ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ ആളുകളെയും നീപ്പെടുത്തി തരണം റഹ്മാനെ, നീപ്പെടുത്തി തരണം റഹ്മാനെ, നീപ്പെടുത്തി തരണം റഹ്മാനെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സഹോദരങ്ങൾ, ഈ പരിപാടിക്ക് ആരോടും കുറെ ആടുകൾ കോഴികളൊക്കെ ഇന്ന് സ്വലാത്താണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് ലേലം വിളിയൊക്കെ നടന്നാൽ നമ്മളെ മക്സൂദൊക്കെ മാറിപ്പോകും. എന്നാലും സൗകര്യം കിട്ടുന്ന സന്ദർഭങ്ങളിൽ 3 മണി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നല്ല വില കൊടുത്തത് വാങ്ങണം. അത് നമ്മളെ സ്ഥാപനത്തിൻ്റെ വരുമാനമാണ്. ബക്കറ്റ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. നിങ്ങളൊക്കെ സഹായിക്കണം. വലിയ ചിലവുള്ള പരിപാടിയാണ്. എല്ലാ മാസവും 5 ലക്ഷം രൂപ കൊടുക്കാൻ തന്നെ വേണം. ഈ പരിപാടിയാക്കിയത് നിങ്ങളോട് പൈസ ചോദിക്കാനോ ഒറ്റ ഒരു നയാ പൈസൻ്റെ ഉദ്ദേശം ഈ പരിപാടി കൊണ്ടില്ല. വെറും ഇബാദത്ത് മാത്രം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കുക എന്ന ഒരു ഉദ്ദേശമല്ലാതെ വേറെ ഒന്നുമില്ല. ലൈലത്തുൽ ഖദ്ർ വിജയിച്ച് കൂട്ടത്തിൽ പെടലല്ലാതെ വേറൊരു ഉദ്ദേശവുമില്ല. സഹായിക്കുന്നവർക്കൊക്കെ സഹായിക്കാം. കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ആ കൗണ്ടറിലൊക്കെ വലിയ വലിയ സംഖ്യകൾ എൻ്റെ കയ്യിൽ കൊണ്ടുതന്നിട്ടും പലരും സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അവരവരുടെ ഉദ്ദേശം എന്താണോ അത് അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. കുറേ ആളുകൾ നാട്ടിൽ നിന്ന് കുറേ ആൾ കൂട്ടി ചെറിയ പൈസ കൊടുത്തയച്ചിട്ടുണ്ട്. സിറാജ് എന്ന് പറയുന്ന ഒരു സഹോദരന് സുഖമില്ല. അള്ളാഹു പൂർണ്ണമായി ശിഫിയാക്കി കൊടുക്കട്ടെ. അങ്ങനെ പലരും പല രോഗികളുണ്ട്. നബിയോട് ഞങ്ങൾ പറയുകയാണ്, സലാത്തു വസ്സലാം അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, തങ്ങളുടെ പേരിൽ ഞങ്ങൾ സലാത്ത് ചൊല്ലുന്നു നബിയെ. ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം നബിയെ. ഞങ്ങളിലേക്ക് അവിടുത്തെ തിരുനോട്ടം ഉണ്ടാകണം നബിയെ. അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഞങ്ങൾ വിജയിപ്പിക്കണം നബിയെ. ഞങ്ങൾ ഏറ്റെടുക്കണം നബിയെ. പാവപ്പെട്ട ആഖിർ സമാനിലെ ചണ്ടികളാണ്, ചവറുകളാണ് ഞങ്ങൾ. ഞങ്ങൾ എത്ര ഇതായിട്ട് ഞങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്തിട്ട് നന്നാകാൻ കഴിയുന്നില്ല നബിയെ. തങ്ങളെ കൊണ്ടല്ലാതെ ഞങ്ങൾക്കൊന്നും നന്നാകാൻ കഴിയില്ല. അവിടുത്തെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നന്നാക്കി തരണം നബിയെ. ഞങ്ങളെ സദസ്സിലുള്ള ഓരോരുത്തരെയും തങ്ങൾ കാണുന്നുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഇന്നമാ അന ഖാസിമുൻ ഫല്ലാഹു മൂതീഹി എന്നാണല്ലോ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തങ്ങളെ പാസാക്കിയാലേ അള്ളാഹു അത് നടപ്പിൽ വരുത്തുകയുള്ളൂ. ഞങ്ങൾക്കെല്ലാം ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് ഞങ്ങൾക്ക് മാസം പാസാക്കി തന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം നബിയെ. മഹ്ശറിൽ ഞങ്ങളെ വിളിച്ചിട്ട് അവിടുത്തെ ശഫാഅത്ത് തന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം നബിയെ. ഇസാബിന്റെ വഴിയിലേക്ക് ഞങ്ങളെ ചെന്ന് കളയരുത് നബി, ചെന്നെത്തിക്കരുത് നബി. ഞങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല നബി. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണം നബിയെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم.
سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى
sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. Allahumma salli ala sayyidina Muhammadin sallallahu alayhi wa sallam wa ala alihi wa sahbihi wa sallim. سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم سلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ 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 സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ്.
يا رب صل عليه وسلم اللهم صل على سيدنا محمد والآل والأصحاب سلم اللهم صل على سيدنا محمد والآل والأصحاب سلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين കുറച്ച് നാരിയത്തെ സ്വലാത്ത് ചൊല്ലുക ഓരോരുത്തരുടെ മുറാദുകൾ മനസ്സിൽ കരുതുക പ്രത്യേകിച്ച് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ നിന്ന് ഡയാലിസിന് വേണ്ടി സഹായം കൊടുക്കുകയാണ് കിഡ്നി ഫെയിലായവർക്ക് പക്ഷേ കിഡ്നി ഫെയിലായിട്ട് ഡയാലിസിസ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മരിക്കുകയാണ് മരിക്കുമ്പോൾ അവരുടെ വിധവകളായ പെണ്ണുങ്ങന്മാർ ഭാര്യമാർ ചെറിയ മക്കൾ അവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കിഡ്നി ഫെയിലറായ ഭർത്താക്കന്മാരുണ്ടാകുമ്പോൾ മൈൽജയിൽ നിന്നൊരു ഡയാലിസിൻ്റെ പൈസ കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു ആ അവർ മരിക്കലോടുകൂടി ഈ ഫണ്ട് തീർന്നു പിന്നെ അവരുടെ വിധവകൾക്ക് കൊടുക്കാൻ മൈൽജയിൽ ഫണ്ടില്ല അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് മൈൽജ് പക്ഷേ അവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു 1,500 രൂപയോ 3,000 രൂപയോ 3,500 രൂപയോ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് കിഡ്നി ഫെയിലറായപ്പോൾ ഡയാലിസിന് വേണ്ടി മാസാന്തം മൈൽജയിൽ നിന്നൊരു സംഖ്യ വന്നുകൊണ്ടിരുന്നു ഞങ്ങളെ ഭർത്താക്കൻ മെഡിക്കലോടുകൂടി ആ റിലീഫ് ഇല്ലാതാവുകയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമോ എന്ന് അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് മൽജ അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കൊടുക്കാനാണ് സഹോദരങ്ങളെ സഹായിച്ചാൽ പലരും സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഫണ്ട് വർത്തിയായാൽ കൊടുക്കും അതല്ല വിഷയം പക്ഷേ ആ വിധവകളായ ഭാര്യമാർ അവരുടെ അനാഥകളായ മക്കൾ അവർക്കാരും അവർക്ക് നീ തുണയാകണം റഹ്മാനെ അത്തരത്തിലുള്ള രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നീ നൽകരുത് റഹ്മാനെ കിഡ്നി ഫെയിലറാകുന്ന പോലെയുള്ള മുസീബത്താകുന്ന രോഗം ഞങ്ങൾക്കാർക്കും നീ നൽകരുത് റഹ്മാനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ ഉലമാക്കളെയും ഞങ്ങളെ സാദാത്തുക്കളെയും ഞങ്ങളെ പ്രവർത്തകരെയും ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ ആളുകളെയും എല്ലാ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരെയും മാരകങ്ങളും അല്ലാത്ത രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണം റഹ്മാനെ കിഡ്നി ഫെയിലറാകുന്നതിൽ നിന്ന് കാക്കണം റഹ്മാനെ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ ഹാർട്ട് ഫെയിലറായി മരിച്ചു പോകുന്ന രക്ഷപ്പെടുത്തണം റഹ്മാനെ അവഗണ മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ ആയുസ് നീട്ടിത്തരണം റഹ്മാനെ ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളെ കുടുംബത്തിന് വേറെയാൾ പിരിവ് നടത്തിയിട്ട് അവരെ ജീവിപ്പിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തരുത് റഹ്മാനെ ഇസ്സത്തോടുകൂടി മരണം വരെ ജീവിക്കാനുള്ള ഹിന ഞങ്ങൾക്കെല്ലാം നീ നൽകണം റഹ്മാനെ ഇവിടെയും പല സ്ഥലങ്ങളിൽ മൽജയിനെ മറ്റുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയെല്ലാം നീ സഹായിക്കണം റഹ്മാനെ നീ സഹായിക്കണം റഹ്മാനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ തുണയാകണം റഹ്മാനെ മൽജ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നീ അഭിവൃദ്ധിപ്പെടുത്തണം റഹ്മാനെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ എല്ലാ തടസ്സങ്ങളും നീ മാറ്റിത്തരണം റഹ്മാനെ എല്ലാ തടസ്സങ്ങളും തൊട്ട് രക്ഷപ്പെടുത്തണം റഹ്മാനെ സീറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ വഞ്ചന ചതികളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ ഉമൻസ് കോളേജ് തുടങ്ങിയിട്ടുണ്ട് 200 പെൺകുട്ടികൾ അവിടെ വന്ന് പഠിക്കുകയാണ് അവരൊക്കെ നല്ല ഉന്നതരാക്കണേ റഹ്മാനെ പല പെൺകുട്ടികളുടെയും വിഷയമറിഞ്ഞപ്പോൾ വളരെ പ്രയാസം തോന്നുകയാണ് ദുഃഖം തോന്നുകയാണ് പറയാൻ പറ്റാത്ത പല വിഷമങ്ങളും ഉണ്ട് റഹ്മാനെ ഞങ്ങളിവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾക്കെല്ലാം നാഫിയായ ഉലൂമ കൊണ്ട് നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ നാഫിയായ ഇൽമ കൊണ്ട് നടക്കണം റഹ്മാനെ തഖ്വയും ഇഖ്ലാസും വറവും കൊടുക്കണം റഹ്മാനെ ആ പെൺകുട്ടികൾ പോയി അവരുടെ കുടുംബത്തിന് നന്നാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം റഹ്മാനെ ആ ഒരു പെൺകുട്ടിയുടെ കാരണത്താൽ ആ കുടുംബം മുഴുവനും നന്നാകുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കി തരണം റഹ്മാനെ മൽജയിന് വുമൻസ് കോളേജിക്ക് ഒരു ബിൽഡിംഗ് പോലും ഇല്ല റഹ്മാനെ ദർസലി മുത്താലിമികളെ പള്ളിയുടെ 1st ഫ്ലോറിലേക്ക് മാറ്റുകയാണ് അതിന്റെ പണി നടക്കാഞ്ഞിട്ട് ആ ഷെഡിന്റെ ഉള്ളിലാണ് മുത്താലിമികൾ 2-3 ദിവസമായി കഴിച്ചുകൂട്ടുകയാണ് അവർക്ക് തായെപ്പോയി നോക്കാൻ നോക്കുമ്പോൾ അവിടെ വിമൻസ് കോളേജിന് ഞങ്ങൾ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് 100 വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് 200 വിദ്യാർത്ഥിനികൾ വന്നപ്പോൾ ഒരു സൗകര്യമില്ല റഹ്മാനെ അതിന് വേണ്ട ബിൽഡിങ്ങുകളൊക്കെ വേണം നീ അതിന്റെ സൗകര്യം തുറന്നു തരണം റഹ്മാനെ നീ എളുപ്പമാക്കണം റഹ്മാനെ മൽജയിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ ശക്തിപ്പെടുത്തുന്നവരെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ ലോകത്തേതെല്ലാം കോണുകളിൽ മൽജയിനെ എന്തെല്ലാം രീതിയിൽ സഹായിക്കുന്നവർ അവരെല്ലാം നീ സഹായിക്കണം റഹ്മാനെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ കച്ചവടമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഞങ്ങൾ സ്നേഹിതൻ മുഹമ്മദ് റഫീഖ് പാടി എന്ന് പറയുന്ന ഒരു സഹോദരൻ ദുബായിൽ ഒരു കച്ചവടം തുടങ്ങിയിട്ട് തീരെ കച്ചവടമില്ല റൂമിന്റെ വാടക കൊടുക്കാൻ വരെ തികയുന്നില്ല റൂമിന്റെ വാടക കൊടുക്കാൻ കടം വാങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സഹോദരനെ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ കച്ചവടം വർദ്ധിപ്പിക്കണം റഹ്മാനെ
എന്നിട്ട് പോലും ചോദിക്കാതെ തന്നെ ഈ പരിപാടിക്ക് 20,000 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. ആ റഫീഖ പാടിയുടെ കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തണം ബ്രഹ്മാനെ, നീ ശക്തിപ്പെടുത്തണം ബ്രഹ്മാനെ. അതുപോലെ കെമ്മാർ നദീർ, അതുപോലെ സാലത്തൂർ അബൂബക്കർ റിയാദിൽ, അതുപോലെ പടുവിത്തര അബൂബക്കർ, അതുപോലെ കാസിം, അതുപോലെ ബ്രഹ്മാൻ മുളൂർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആസിഫ് ആസിഫ് കണ്ണങ്കാർ, ഇങ്ങനെ തുടങ്ങിയ റിയാദ് കണ്ണങ്കാർ, ഞങ്ങൾ ജയഫുറ അഷ്റഫ്, അതുപോലെ ജിദ്ദയിൽ സ്വന്തം റിസീവറായി പലരിൽ നിന്നും വാങ്ങിയിട്ട് കൊടുത്തേക്കുകയാണ്. റഹീൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ജിദ്ദയിൽ, അവിടെയുള്ള ചെറുപ്പക്കാർ 5-10 റിയാൽ, 50-100 റിയാലും കൊടുത്ത് ഇവിടെയുള്ള റിലീഫിന് ഡയാലിസിന് കൊടുത്തേക്കുകയാണ്. റബ്ബേ, 500,000 രൂപ എല്ലാ മാസവും പാവപ്പെട്ടവർക്കും ഡയാലിസിനും അരി വിതരണത്തിനും കൊടുക്കേണ്ടി വരുമ്പോൾ ഗൾഫിലുള്ള ഞങ്ങൾ സ്നേഹിതന്മാർ, കള്ളിന്റെ കഷ്ണങ്ങളാകുന്ന പ്രവർത്തകന്മാരുടെ സഹായം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. റഹ്മാനേ, നേരത്തെ പറഞ്ഞില്ലേ ഡയാലിസിന് കൊടുത്തപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, എന്നിട്ട് ഭാര്യ ചോദിക്കുന്നു, ആ ഒരു 3,500 രൂപ 2,000 രൂപ കൊണ്ട് ഞങ്ങൾക്കും കുറച്ച് ആനുകൂല്യം മുറിച്ച് സാന്ത്വനമുണ്ടായിരുന്നു. ഞങ്ങളെ ഭർത്താവ് മരിക്കലോടുകൂടി മൽജയിന്റെ ഡയാലിസിന്റെ പാതിൽ വന്നായി. ഞങ്ങളെ ഇനി അനാഥ മക്കളാണ്, ചെറിയ തീ മക്കൾ, വിധവയായ ഭാര്യയായ ഞാൻ, ഞങ്ങൾക്ക് എന്തുണ്ട് എന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ്. ഇൻഷാല്ലാ മൽജയുടെ ഡയാലിസിന് കൊടുത്ത ആ ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ ആ ഭർത്താക്കന്മാരുടെ വിധവകളായ ഭാര്യമാർക്കും അങ്ങനെ യതീമുകളായ മക്കൾക്കും ഒരു ഫണ്ട് ഇൻഷാല്ലാ മൽജയിന് ബാബു തുറക്കണമെന്നുണ്ട്. നീ അതിന്റെ വഴി തുറക്കണം ബ്രഹ്മനേ. ഒരുപാട് യതീമുകൾക്ക് ഓംകാരിലൂടെ മൽജയ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നീ രക്ഷപ്പെടുത്തണം ബ്രഹ്മനേ, എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാന്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പേര് പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് പേർ ഓർമ്മയുള്ളതുണ്ട്, ഓർമ്മ പറഞ്ഞവരുണ്ട്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ, അവരൊക്കെ നീ കാണുന്നുണ്ടല്ലോ റഹ്മാൻ. ഈ പാതിര സമയത്ത് ലൈലത്തുൽ ഖദറാകാൻ കൂടുതൽ സാധ്യതയുള്ള ഈ സമയം, ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ സഹോദരങ്ങൾ, ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യമായിട്ടാണ് വെൽത്തങ്കടി താലൂക്കിൽ ഇങ്ങനൊരു സംഗമം മൽജയ് ചിന്തിക്കുന്നത്. പക്ഷേ മൽജയിന് പൂർണ്ണമായും ഒരു ബോധമുണ്ടായിരുന്നില്ല ഇത് വിജയിക്കുമെന്ന്. പക്ഷേ കരളിന്റെ കഷ്ണങ്ങളാകുന്ന ഞങ്ങളെ പ്രവർത്തകന്മാർ മൽജയ് പ്രഖ്യാപിച്ച റമദാൻ 27 രാത്രിയുടെ പ്രാർത്ഥനാ സംഗമം സ്വന്തം കരങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ നീ പ്രതിഫലം കൊടുക്കണം റഹ്മാനെ. ഈ പ്രാർത്ഥനാ സമ്മേളനത്തിലൂടെ ആരൊക്കെ നന്നായോ, ആരൊക്കെ ദോഷം പൊറുത്തോ, ആർക്കൊക്കെ ഇഖ്ലാസ് കിട്ടിയോ, ആർക്കൊക്കെ തഖ്വ കിട്ടിയോ, ആർക്കൊക്കെ ദീർഘായുസ് കിട്ടിയോ, ആർക്കൊക്കെ വിഷമങ്ങൾ തീർന്നോ, ആർക്കൊക്കെ രോഗം ശിഫിയായോ, അതെല്ലാം ഇവരുടെ കാരണങ്ങളെ കൊണ്ടാണ്. അതിന്റെ ഒരു വിഹിതം, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന്, കഷ്ടപ്പെട്ട് അധ്വാനിച്ച എല്ലാ ഖതീബുമാർക്കും, എല്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാർക്കും, മൽജയിന്റെ ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തകന്മാർക്കും, ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ തുടങ്ങിയ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികൾക്കും എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അവരൊക്കെ എന്താണോ മനസ്സിൽ കരുതിയത് അതെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ആയുസ് നീട്ടിത്തരണം റഹ്മാനെ. ഒരുപാട് റമദാനുകളിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. ഈ റമദാൻ അവസാനത്തെ റമദാൻ ആക്കി കളയരുത് റഹ്മാനെ. ഒരുപാട് ലൈലത്തുൽ ഖദ്റിൽ ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ആ ലൈലത്തുൽ ഖദ്റ് കൊണ്ട് വിജയിക്കുന്നവൻ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ഇന്ന് നീ ലൈലത്തുൽ ഖദ്ർ ആക്കുകയാണെങ്കിൽ ആ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. കൂടുതൽ രോഗങ്ങളും പ്രയാസങ്ങളും ക്ഷീണങ്ങളും ചുരുങ്ങി ആയുസ്സിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പേ, ഞങ്ങൾ ഹബീബ് ഞങ്ങൾക്ക് വാങ്ങിത്തന്ന പ്രസന്റീഷനാകുന്ന ഈ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ കിട്ടിയ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാം നീ ഇപ്പെടുത്തി തരണം റഹ്മാനെ. അതിന് വേണ്ടി ഞങ്ങൾ നാരിയത്ത് സലാത്ത് ചൊല്ലുന്നു. നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستفق الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد صلى الله عليه وسلم الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه
به في كل لمحة ونفس بأدد كل معلوم لك وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين اللهم إنك عفو تحب العفو فاعف عنا اللهم عفو تحب العفو فاعف عنا اللهم انك 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 عفو تحب العفو فاعف عنا عفو تحب العفو فاعف عنا اللهم انك 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 عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله تقبل الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا الصلاة والسلام عليك يا سيدنا يا رسول الله يا من اختاره الله يا خير خلق الله يا من أظلمه الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت هيلتنا أدركنا يا رسول الله انظرنا يا رسول الله انظرنا يا رسول الله صلى الله عليه وسلم സഹോദരങ്ങളെ നമ്മൾ മരിച്ചുപോയ കുറച്ച് ഖത്മുൽ ഖുർആൻ ഉണ്ട് ഓതി അതി ചെയ്തിട്ട് ദ്വാരക്കാനുണ്ട് നമ്മൾ യാസീൻ ഓതി ഫാത്തിഹ യാസീൻ ഇഖ്ലാസുകളും ഓവദത്തൈനി എല്ലാം ഓതി അതി ചെയ്തിട്ട് നമ്മൾക്ക് ദ്വാരക്കാം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മളെല്ലാമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് അതുപോലെ ഷെയ്ഖുന പുസൂട് തങ്ങൾ ഉസ്താദ് ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ അതുപോലെ താഹിറുൽ അഹദിൽ തങ്ങൾ ഈ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരനായ ഒരുപാട് നമ്മുടെ നാട്ടിലെ പുരോഗതിക്ക് വേണ്ടി സുന്നത്തി ജമാഅത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട മർഹൂം ടി എച്ച് ഉസ്താദ് അതുപോലെ ബൈത്താറ് ഉസ്താദ് അതുപോലെ ഉള്ളാളത്ത് സയ്യിദ് ആലി ഉസ്താദ് അതുപോലെ ഈ നാട്ടിലെ മൽജവുമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് സഹോദരങ്ങൾ മൽജൻ്റെ റിലീഫ് വാങ്ങിക്കൊണ്ട് ഈ അടുത്ത് മരിച്ചുപോയ അബ്ബാസ് അതുപോലെ എസ് എ മോണു അതുപോലെ അവരുടെ ഉമ്മ അതുപോലെ നമ്മളെ ഉജിരയിലെ മുൻ പ്രസിഡൻ്റ് ഹാജി ഇബ്രാഹിം ഹാജി ഇസ്മായിൽ സാഹിബ് അതുപോലെ നമ്മളെ സൂഫി ഹാജി എന്ന് പറയുന്ന ഈ നാട്ടുകാരനായ ഒരു പ്രവർത്തകൻ അതുപോലെ ഈ അടുത്ത വീട്ടുകാരനായ ഒരു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ പലരും മരിച്ചുപോയിട്ടുണ്ട് ചുറ്റുഭാഗങ്ങളിൽ സുന്നത്തി ജമാഅത്തിൻ്റെ നേതാക്കന്മാരിൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട പിന്നെ ചെറുഷോല ഉസ്താദ് അതുപോലെ ടി എസ് കെ തങ്ങൾ അതുപോലെ ബഹുമാനപ്പെട്ട കൊയിലാണ്ടി അലി ബാഫിക്ക് തങ്ങളുടെ ഭാര്യ അതുപോലെ ഒരുപാട് മഹാന്മാർ ഇ കെ ഹസൻ മുസ്ലിയാർ സുന്നത്തി ജമാഅത്തിൻ്റെ വലിയ പ്രവർത്തകന്മാർ വെള്ളിലെ മുഹമ്മദ് ഫൈസി ഒ ഖാലിദ് സാഹിബ്
അങ്ങനെ തുടങ്ങി കേരളത്തിലെ കർണാടകയിലെ ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് പ്രവർത്തകന്മാർ, ഒരുപാട് സാദാത്തുക്കൾ, ഒരുപാട് സംഘടനാ പ്രവർത്തകന്മാർ ഈ സദസ്സിലുള്ള പലരുടെയും മാതാക്കളിൽ നിന്ന്, പിതാക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, ആൺമക്കളിൽ നിന്ന്, പെൺമക്കളിൽ നിന്ന്, സ്നേഹിതന്മാരിൽ നിന്ന് നമ്മൾ ഒപ്പം മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പലരും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ പലരുടെയും ഹളറത്തിലേക്ക് നമ്മൾ നേരത്തെ ചെല്ലി തഹ്ലീലും, അതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഖലാസികളും ഔദത്തൈന് സൂറത്ത് യാസീൻ ഖത്മുൽ ഖുർആനൊക്കെ അതി ചെയ്തിട്ട് നമ്മൾക്ക് ദുആക്കാം. അള്ളാഹു എല്ലാം കബൂലാക്കുമാരാകട്ടെ. നമ്മൾ നേരത്തെ എണ്ണി പറഞ്ഞവരും നമ്മളെയും എല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാരാകട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തുന്നവരിൽ പെടുത്തട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടു പുറത്തുമാപ്പാക്കട്ടെ. അഷ്റഫ് ഹാജി കിന്യ അവരുടെ നമ്മളെ പ്രവർത്തകൻ അഷ്റഫ് ഹാജിൻ്റെ ആര്യ ചിക്കമ്മ എളാമ മരിച്ചു പോയിട്ടുണ്ട്. നമ്മളെ മെഹബൂബ് സഖാഫിൻ്റെ ഒക്കെ എളാമ ഇപ്പം ഇന്ന് ഇപ്പം അടുത്ത് മരിച്ചിട്ടുണ്ട് എന്ന് മെസ്സേജ് വന്നു. അള്ളാഹു അവരെ ഖബറൊക്കെ സ്വർഗ്ഗമാക്കട്ടെ. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ആരൊക്കെ പരിചയമുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ മനസ്സിൽ കരുതുക. അള്ളാഹു എല്ലാവരുടെയും ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ആ മഞ്ചേശ്വരത്ത് ഇപ്പം അടുത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ച അബ്ദുർ റസാഖ് അഹ്സനി, അതുപോലെ നമ്മളെ ശിവമൊക്കയിൽ മരിച്ച തസ്ലീം സഖാഫി, അങ്ങനെ പലരും എല്ലാവരെയും ഓർമ്മിക്കുക. ഇപ്പോൾ അവിടെ കാസർഗോഡ് അപകടത്തിൽപ്പെട്ട് നോമ്പ് തുറക്ക് വേണ്ടി പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് കുടുംബം മൊത്തം 10-5-6-8 കുടുംബം ഒന്നിച്ച് മരിച്ചു. അങ്ങനെ പലരും ഈ റമദാനിൽ ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുണ്ട്. നമ്മൾ കേരളത്തിൽ, കർണാടക, നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ മരിച്ച പലരുണ്ട്. അവരൊക്കെ ഖബറുകളിലേക്ക് നമ്മൾ കുടുംബത്തിലെല്ലാവരുടെയും, നമ്മളിപ്പോൾ നേരത്തെ എണ്ണി പറഞ്ഞ എല്ലാ ആളുകളുടെയും അതുറത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളെല്ലാമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എന്നെ മുസ്താദ് നമ്മൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അള്ളാഹു അവരൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാരാകട്ടെ. അങ്ങനെ എല്ലാവരും ആരൊക്കെയുണ്ട് അവരൊക്കെ മനസ്സിൽ കരുതുക. അള്ളാഹു നമ്മൾ പാരായണം ചെയ്ത് എൻ്റെ മെസ്സിൽ കൂലി സ്വഭാവം അവർ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്തവരെയും നമ്മളെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽആലമീൻ. إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم وأهل الخير كلهم أجمعين ومن ذكرناهم خاصة آمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في آناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردن الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون.
إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كما أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكلهم في فلك يسبحون وآية لهم أنا عملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم أزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق الأليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى Oh,
لم يجدك يتيما فأوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علما. الله أكبر ولله الحمد. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. لا إله إلا الله أكبر ولله الحمد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. تقبل الله. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സഹോദരങ്ങളെ, ഇപ്പം നമ്മൾ ഓതിയത് അത് ചെയ്തിട്ട് ഇത് വരയ്ക്കുകയാണ്. പിന്നെ കുറച്ച് ആത്മീയമായ വിഷയം പറഞ്ഞു ഉടനെ തൗബയിലേക്ക് നീങ്ങുന്നു. കൂട്ടപ്രാർത്ഥന നടക്കും. നടന്ന് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അത്തായം കഴിച്ചിട്ട് സുബ്ഹി നിസ്കരിച്ചിട്ടേ ഉടന്ന് പിരിയണം. എന്നാലേ അത് കാമിലാവുകയുള്ളൂ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നു, ആ രാത്രിയുടെ പകലും ലൈലത്തുൽ ഖദ്റിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പകലും ലൈലത്തുൽ ഖദ്ർ തന്നെയാണ്. ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ അതിന്റെ ഭാഗം നാളെ പകലും ഉണ്ടാവും. അതുകൊണ്ട് സുബീൻ്റെ ജമാഅത്തായിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ. ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്നാലും ആരും പോകുക. നിങ്ങളൊക്കെ പോയാൽ നാളെ റമദാനാണ്, അവിടെ ആക്കിയുടെ ഭക്ഷണങ്ങളൊക്കെ ബാക്കിയാകും. നിങ്ങൾക്കറിയാലോ അതിൻ്റെ കാര്യം. കുറച്ചുകൂടി സബൂർ ചെയ്ത് നിങ്ങളെല്ലാവരും ഇരിക്കുക. ഇൻഷാ അള്ളാ അടുത്ത കൊല്ലം ഇതിനേക്കാൾ വിപുലമായ രീതിയിൽ നമ്മൾ ദക്ഷിണ കന്നഡ ജില്ല മൊത്തം മൽജയിൽ സംഗമിക്കുന്ന രീതിയിൽ വിപുലമായ 25 രാത്രിയുടെ പ്രാർത്ഥനാ സമ്മേളനം നടത്താൻ അള്ളാഹു നമ്മളെ കൊണ്ട് സാധിപ്പിച്ചു തരുമാരാകട്ടെ. നിങ്ങളെല്ലാം ദ്വാരക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓതി ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോകും. നമ്മൾ മരിച്ചാൽ ഇതുപോലെ നമ്മളെ പല രാത്രിയിലും നമ്മൾക്ക് വേണ്ടി അതി ചെയ്തിട്ട് ദ്വാരക്കണ്ടേ, ദ്വാരക്കണം. അതിലൂടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പാരമ്പര്യമായി നമ്മൾക്ക് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു, നമ്മൾക്ക് വേണ്ടി വരുമ്പോൾ കാലങ്ങളിലുള്ളവർ ചെയ്യുന്നു, അവർക്ക് വേണ്ടി പിൽക്കാലക്കാർ ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ രീതി. മൻ ഖദിമ ഖുദിമ, അത് എല്ലാത്തിനും പെട്ടു. ഒരു വിഷയത്തിന് മാത്രമല്ല, ഒരാൾക്കൊരാൾ ഒരു ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ അവനക്ക് വേറെ ആൾ ഖിദ്മത്ത് പിന്നെ ചെയ്യും. അതെല്ലാ വിഷയം പ്രത്യേകമായ ഖിദ്മത്താണ് ആഖിറത്തിൻ്റെ ഖിദ്മത്ത്. ദുനിയാവ് എങ്ങനെയായാലും വിഷയമല്ല സഹോദരങ്ങൾ, ആഖിറമാണ് രക്ഷപ്പെട്ട് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ലോണം ഇതുവരെ സബൂർ ചെയ്തു നിന്നു, ഇനിയും സബൂർ ചെയ്ത് നിൽക്കുക. നമ്മൾ പെട്ടെന്ന് ഹദി ചെയ്തിട്ട് നമ്മൾ തൗബയിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ശേഷം കുറച്ച് കിടന്നുറങ്ങണം. എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു ഉറക്ക് വരുത്തിച്ചിട്ട് എണീറ്റ് രണ്ടരക്കത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി മുത്തായം കഴിച്ചിട്ട് സുബ്ഹി നിസ്കാരം ജമാഅത്തായിട്ട് പോകാവൂ. അത് അപ്പോഴാണ് കാമിലാകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാരാകട്ടെ. നമ്മൾ നേരത്തെ എണ്ണിപ്പറഞ്ഞ ആളുകളെ എല്ലാവരുടെയും ആദരത്തിലേക്ക് നമ്മൾ അതീകയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അടക്കം, പുസ്തകങ്ങൾ ഉസ്താദ് അടക്കം, നൂറുലുലമ അടക്കം, ഇക്കെ ഉസ്താദ് അടക്കം, കണ്ണിത്ത് ഉസ്താദ് അടക്കം, നമ്മൾ മഹാന്മാർ നേരത്തെ എണ്ണിപ്പറഞ്ഞ എല്ലാവരിലേക്ക് നമ്മൾ അതീയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പുസോടുതങ്ങൾ ഉസ്താദ് മൽജയിൻ്റെ എല്ലാം അവരായിരുന്നു. എന്തും അവരോടായിരുന്നു ചോദിച്ചിട്ട് നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്നത്. എല്ലാം അവർ നമ്മൾക്ക് വേണ്ടതൊക്കെ നിർദ്ദേശങ്ങൾ തന്നിരുന്നു.
ഇടക്കാലത്ത് വെച്ച് അള്ളാഹുവിന്റെ അചഞ്ചലമായ കലാവ് കാരണം മഹാനവറുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു. അവരെ തറജ് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരെ മദദ് സദാ നമ്മളിൽ അള്ളാഹു നിലനിർത്തി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ ഒന്നാം ഉറൂസ് ഇൻഷാ അല്ലാ സെപ്റ്റംബർ 14, 15, 16, 17, 18, 19, 20, 21, 22 തുടങ്ങിയ 9 ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 21 രാവിലെ മദ്ഹറിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഖലീൽ തങ്ങൾ ഉസ്താദ് അവർ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാരാകട്ടെ. മഹാനവറുകൾ ആ പ്രാർത്ഥനാ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഫസൂദ് തങ്ങൾ ഉസ്താദ് അവരുടെ ഒന്നാം ഉറൂസ് കുറിച്ച് അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓർമ്മയിൽ വെക്കുക, സെപ്റ്റംബർ 14 മുതൽ 22 വരെ നീണ്ടു നിൽക്കുന്ന പ്രവിശാലമായ രീതിയിൽ നടത്തപ്പെടുന്ന ഉറൂസ് പരിപാടി അള്ളാഹു വിജയിപ്പിക്കുമാരാകട്ടെ. നമുക്കൊക്കെയും ഭാഗവാക്കാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാരാകട്ടെ. ഇടക്ക് ഉണർത്തി എന്ന് മാത്രം സഹോദരങ്ങൾ, അടുത്ത മൽജയിൻ്റെ ദിക്റ് ഈ മാസം കഴിഞ്ഞ ജൂണിൽ സലാത്ത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ജൂലൈയിൻ്റെ സലാത്ത് ജൂലൈ 21-ാം തീയതിയാണ് നടത്തുന്നത്. എല്ലാവരും വരണം, സഹകരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാരാകട്ടെ. നമ്മൾ ഇപ്പോൾ നേരത്തെ പാരായണം ചെയ്ത സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസുകളും, ഔദത്തൈനി, സൂറത്ത് യാസീൻ എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ നേരത്തെ എണ്ണിപ്പറഞ്ഞ എല്ലാവരുടെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വിരിച്ച മാതാക്കൾ, പിതാക്കൾ, ഉസ്താദുമാർ, പ്രവർത്തകർ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സാധാത്തുക്കൾ, കേരളത്തിലെ, കർണാടകയിലെ ഉലമാക്കൾ, സംഘടനാ പ്രവർത്തകന്മാർ, സുന്നത്തെ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അപകടങ്ങളിൽപ്പെട്ടവർ, രോഗം പിടിച്ചിട്ട് മരിച്ചവർ, അല്ലാതെ മരിച്ചവർ, എല്ലാം ആരൊക്കെയുണ്ടോ അവരെല്ലാം അള്ളാഹുവിന്റെ അള്ളാഹു ഇതിന്റെ മിസിൽ കൂലി സവാബ് എത്തിച്ചു കൊടുക്കുമാരാകട്ടെ. നമ്മളെയും അവരെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹളറത്തിൽ ആ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടിത്തന്ന് സന്തോഷിപ്പിക്കുമാരാകട്ടെ. ഹിസാബില്ലാതെ നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്ന ഒരു കൂട്ടത്തിൽ അവരെയും നമ്മളെയും പെടുത്തി അള്ളാഹു സന്തോഷിപ്പിക്കുമാരാകട്ടെ. ഈ രാത്രിയുടെ മദത് കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന ദുആ കബൂലാക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا طيبا مباركا فيه على كل حال اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وعلى اله واصحاب سيدنا ومولانا محمد صلى الله عليه وسلم صلاه ترضيك وترضيه وترضى بها عنا يا ارحم الراحمين اللهم اوصل وبلغ مثل ثواب ما قرأناه من القران العظيم وما صليناه وما سلمناه وما هللناه وما استغفرناه وما تقدسناه مقبولة منا إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم اللهم آت سيدنا محمد صلى الله عليه وسلم الوسيلة والفضيلة والدرجة الرفيعة وبعث مقاما محمودا الذي وعدته اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود اللهم اشرنا غدا تحت ظل لوائه الماقود اللهم إلى حضرات آبائه وإخوانه من الأنبياء والمرسلين وآله وأهل بيته وإطرته وأزواجه الطاهرات أمهات المؤمنين رضوان الله تعالى أنهم وإلى حضرات ساداتنا البدريين رضي الله أنهم نفعنا الله بهم وفضنا بهم في الدارين وإلى حضرات جميع الصحابة والصحابيات وتابعين وتابع التابعين لهم بإحسان إلى يوم الدين رضوان الله تعالى أنهم وإلى حضرات جميع أولياء الله تعالى أينما كانوا من مشارق الأرض إلى مغاربها ومشايخنا ومشايخ مشايخنا وأساتذتنا وأجدادنا وجداتنا وآبائنا وأمهاتنا وأمنا وأماتنا وخالنا وخالاتنا وإخواننا وأخواتنا وذرياتنا كلهم أما خاصة إلى حضرات خواص عبادك المدفونين في هذه البلدة شيخنا وشيخ المشارق والمغارب قطب الأقطاب غوث الأعظم الشيخ محي الدين عبد القادر الجيلاني وإلى حضرة سلطان الهند خواجة معين الدين جستي سنجري الأجميري وإلى حضرة صاحب المقامات والكرامات قطب الزمان السيد محمد الشريف المدني وإلى حضرة شيخنا وسندنا وملاذنا الشيخ السيد عبد الرحمن البخاري بمعروف بتاج العلماء قدس الله تعالى سره اللذيذ نفعنا الله به في الدارين وإلى حضرة شيخنا وسندنا وملاذنا الشيخ نور العلماء قدس الله تعالى سره اللذيذ وإلى حضرة شيخنا وسندنا وملاذنا الشيخ السيد محمد عمر الفاروق البخاري قدس الله تعالى سره اللذيذ نفعنا الله به وبه
علومه وأسراره وأنواره وبركاته وكراماته في الدارين، وإلى حضرات من نويناهم خاصة، وإلى حضرات من ماتوا من أقاربنا وأقارب من حضر هنا، وأمواتنا وأموات جميع المسلمين. اللهم اجعل ثواب ما تلونا ومونسا لنا ومونسا لهم في قبورنا وقبورهم، واجعله فكاكا وفداء لنا ولهم من النيران. اللهم اجعل ثواب ما تلونا ومونسا لنا ومونسا لهم في قلوب قبورنا وقبورهم، واجعله فكاكا وفداء لنا ولهم من النيران. اعظم قدرنا وقدرهم واعلي درجاتنا واعلي درجاتهم في الجنه. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم، واجمع بيننا وبينهم وبين حبيبك المصطفى محمد صلى الله عليه وسلم في دار جناتك النعيم، مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. اللهم ارحمنا بالقران، اللهم ارحمنا بالقران، اللهم ارحمنا بالقران، واجعله لنا اماما ونورا وهدى ورحمه. اللهم ذكرنا منه ما نسينا، وعلمنا منه ما جهلنا، وارزقنا تلاوته اناء الليل واطراف النهار، واجعله لنا حجة يا رب العالمين. اللهم يا موثق الرقاب، آتق رقابنا ورقابهم من الحقوق والديون والمظالم والنار. اللهم يا موثق الرقاب، آتق رقابنا ورقاب من ماتوا منا ومن نويناهم خاصة من الحقوق والديون والمظالم والنار. أظلم قدرنا وقدرهم وأعلي درجاتنا وأعلي درجاتهم في الجنة. اللهم نور قبورنا وقبورهم، وسي قبورنا وقبورهم، لا تضيق قبورنا ولا قبورهم. اللهم لا تؤذبنا ولا تؤذبهم، اللهم لا تؤذبنا ولا تؤذبهم في قبورنا وقبورهم، واجعل فكاكا وفداء لنا ولهم من النيران. اللهم قدرنا وقدرهم وأعلي درجاتنا وأعلي درجاتهم في الجنة. اللهم اجعلنا وإياهم من أهل الجنة، ولا تجعلنا ولا إياهم من أهل النار. يا أرحم الراحمين، يا خير الناصرين، يا أرحم الراحمين. اللهم اللهم شفعنا وشفعهم بشفاعة نبيك مصطفى محمد. اللهم شفعنا وشفعهم بشفاعة نبيك مصطفى محمد صلى الله عليه وسلم. اللهم اسقنا واسقهم بكأس نبيك مصطفى محمد صلى الله عليه وسلم. اللهم أظلنا وأظلهم يوم لا ظل إلا ظلك بظل عرشك يا ذا الجلال والإكرام. اللهم إنا نسألك أن تدخلنا وأن تدخلهم الجنة بغير حساب بسبب شفاعة نبيك مصطفانا، منجينا مرشدنا آخذ أيدينا نبيك نبي الرحمة سيدنا محمد صلى الله عليه وسلم. يا أرحم الراحمين، يا خير الناصرين، ويا إله العالمين، ويا راحم المساكين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين. دعواهم فيها سبحانك اللهم، تحيتهم فيها سلام، وآخر أن الحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم، صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب، صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته. സഹോദരങ്ങളെ പ്രസംഗിക്കുകയല്ല, തൗബയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂട്ടമായി തൗബ ചെയ്ത് പിരിയാനാണ്, കൂട്ടപ്രാർത്ഥന കഴിഞ്ഞിട്ട് പിരിയാനാണ് നമ്മുടെ പരിപാടി. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാരാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാ. നബിയേ, തങ്ങൾ അവരോട് ചോദിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. അലം യഅനി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായില്ലയോ നബിയെ? ആരെന്ന് പറഞ്ഞാൽ സമയമാ, അവർക്ക് സമയം കിട്ടില്ലേ? അൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ച്
നസുഹായി തൗബ ചെയ്ത് മടങ്ങാൻ ഒരുപാട് തെറ്റുകൾ, ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സഹോദരങ്ങളെ, ആഖിറ സമാനിലെ ചണ്ടിച്ചവറുകളായി നമ്മൾ ഒരുപാട് തെറ്റുകളിലേക്കാണ് ചെന്നു ചാടുന്നത്. തെറ്റല്ലാത്തതൊന്നും നമുക്കില്ലേ ഇല്ല. അതുകൊണ്ടല്ലേ റമദാനുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ, ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ, മങ്കാമ ലൈലത്തുൽ ഖദരി മങ്കാമ ലൈലത്തുൽ ഖദരി ഈമാൻ വഹ്തിസാബ് ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കിയാൽ, നല്ലോണം നിസ്കരിച്ചാൽ, മറ്റോ നല്ലോണം ഇബാദത്ത്, ദിക്ർ, സ്വലാത്ത്, ഖുർആൻ ഓതുകൊണ്ട്, തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് സമയം ചെലവഴിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ, അവന്റെ ജീവിതത്തിൽ വന്നതെല്ലാം അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്തെല്ലാം തെറ്റുകളാണ് സഹോദരങ്ങളെ, നമ്മളെ നാവുകൊണ്ട്, നമ്മളെ കണ്ണുകൊണ്ട്, നമ്മളെ ചെവി കൊണ്ട്, നമ്മളെ അവയവങ്ങളെ കൊണ്ട്, നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് കണക്കും കയ്യുമുണ്ടോ? എത്രയാ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത്? അതാണ് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മളെ ഉമ്മാത്തുൽ മുഅ്മിനീൻ ആകുന്ന നമ്മളെ ഉമ്മ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, ലൈലത്തുൽ ഖദറാകാൻ ഉള്ള രാത്രിയിൽ എത്തിയാൽ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികൾ എത്തിയാൽ, ആ രാത്രിയും പകലും ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയേ എന്ന് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പ്രിയ പത്നി നമ്മളെ ഉമ്മാത്തുൽ മുഅ്മിനീൻ നമ്മളെ ഉമ്മ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ നമ്മക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുകയാണ്. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൂനി ആയിഷ, ആയിഷ ഉമ്മനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലൈലത്തുൽ ഖദറിന്റെ ദിനരാത്രങ്ങൾ എത്തിയാൽ നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നക അഫുവൻ, നീ പുറത്തു തരുന്നവനാൻ, നീ അഫുവാൻ, നിന്റെ കയ്യിൽ അഫുവല്ലാത്തതൊന്നുമില്ല. മനുഷ്യന്മാരെ പോലെയല്ല, മനുഷ്യന്റെ പരിധിയുണ്ട്, മനുഷ്യന്റെ എല്ലാത്തിലും ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ സഹോദരങ്ങൾ മനുഷ്യന്റെ സ്വഭാവം മാറും, മനുഷ്യന്റെ സ്വഭാവം മാറും. മനുഷ്യന് മാപ്പ് കൊടുക്കാൻ അറിയില്ല, മനുഷ്യന് പുറത്തു കൊടുക്കാൻ അറിയില്ല. അല്ലാഹു അങ്ങനെയല്ല. എത്രയെല്ലാം തെറ്റ് ചെയ്ത നമ്മളെ സഹോദരങ്ങളെ അല്ലാഹു നശിപ്പിച്ചില്ല, അല്ലാഹു മുക്കിക്കളഞ്ഞില്ല, അല്ലാഹു തീ കത്തിച്ച് ചാമ്പലാക്കിയില്ല, അല്ലാഹു അവഗണനത്തിൽപ്പെട്ട് വേൽപ്പിച്ചില്ല, ശിക്ഷ ഇറക്കിയില്ല. മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ആളുകൾക്ക് ഇറക്കി കൊടുത്ത ശിക്ഷ പോലെയുള്ള ശിക്ഷ നമുക്ക് അല്ലാഹു ഇറക്കി തന്നില്ല. ഇന്നക അഫുൻ, നീ അഫുവാണ് പഠിച്ചവനെ, അതുകൊണ്ട് നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ പുറത്തു കൊടുക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ. ലൈലത്തുൽ ഖദറാണ് വിഷയം, പക്ഷേ ചോദ്യം എന്താ? ദോഷം പൊറുക്കാൻ എന്താ അത് നമ്മളോട് പറഞ്ഞു തരുന്നത്? ദോഷത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, കാലങ്ങൾ ഇങ്ങനെ വന്നു പുരോഗമിക്കുന്നോറും പുരോഗമനപരമായ തെറ്റുകൾ, കുറ്റങ്ങൾ. സഹോദരങ്ങളെ, മനുഷ്യന് വേറെ തെറ്റ് ചെയ്യാൻ സമയമില്ല. വാട്സപ്പിലൂടെ അവന്റെ കയ്യിലുള്ള യന്ത്ര സാമഗ്രികളിലൂടെയാണ് ഇപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ തെറ്റ് ചെയ്യാൻ അവനിക്ക് സമയമില്ല. സമയം മുഴുവനും ഇതിലാണ്, ഇതിലൂടെയാണ് തെറ്റ്, ഇതിലൂടെയാണ് അന്യ സംസാരം, ഹറാമിയത്തിന്റെ സംസാരം, ഹറാമിയത്തിന്റെ സംസാരം കേൾക്കൽ, ഹറാമിയത്തിന്റെ മെസ്സേജ് വിടൽ, വെറുതെ അനാവശ്യമായി സമയം കളയൽ. സഹോദരങ്ങളെ, ഇങ്ങനെ മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സുബ്ഹാനഹു വതആല നമുക്ക് അനുവദിച്ചു തന്ന ഈ സുസന്ദർഭം, ഈ സന്ദർഭം ദോഷങ്ങളെ പൊറുപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല. അതുകൊണ്ടാണ് നമ്മളെ അവസ്ഥ അറിഞ്ഞിട്ടാണ് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, ഈമാനുള്ള സത്യവിശ്വാസികളോടാണ് പറയുന്നത്. ഈമാനില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈലത്തുൽ ഖദറിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനൻ വഹ്തിസാബ, ഈമാൻ ഉണ്ടാഞ്ഞിട്ട് ഇബാദത്ത് ചെയ്താൽ, ഈമാൻ ഉണ്ടാഞ്ഞിട്ട് മൻകാമ റമദാന ഈമാനം വഹ്തിസാബ, റമദാനിൽ ഈമാൻ ഈമാനുള്ളതോടുകൂടി കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവനാരോ, കൂലി കിട്ടണമെന്ന് ആഗ്രഹം വേണം,
ഈമാനും വേണം. ഈമാനില്ലാത്തവനോട് വിഷയമേ ഇല്ല, ചർച്ച തന്നെ ഇല്ല. ആ ഈമാനുള്ള മുഅ്മിനീങ്ങളാകുന്ന നമ്മളോടാണ് അല്ലാഹു ചോദിക്കുന്നത് അലബ്ബിഅനില്ലദീന ആമനൂ അന്തക്ഷ അഖുലൂബഹും ലിദിക്രില്ല, അന്തക്ഷ അഖുലൂബഹും ലിദിക്രില്ല. അല്ലാഹുവിനെ ഓർത്ത് കരയാൻ, അല്ലാഹുവിനെ ഓർത്ത് തൗബ ചെയ്തു മടങ്ങാൻ, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ അവർക്ക് ഇനിയും സമയമായില്ല നബിയേ. ലൈലത്തുൽ ഖദ്ർ എന്തൊരു വലിയ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് സഹോദരങ്ങളെ, അതിന്റെ പോരിശ പറഞ്ഞാൽ തീരുന്നതുണ്ടോ? ഈ രാത്രികളിൽ എത്തിയിട്ടും ഈ ഒറ്റപ്പെട്ട രാത്രി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും നമ്മൾക്ക് സമയമില്ല. അതാണ് നമ്മളോട് ചോദിക്കുന്നത്, അവർക്ക് സമയം കിട്ടിയിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ലോണം അല്ലാഹുവിനോട് കരിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മൾ എപ്പ മരിക്കുമെന്ന് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ. എന്താണ് നമ്മുടെ ശരീരം? ഒരു മാംസ കഷ്ണമല്ലേ? ഒരു മാംസത്തിന്റെ കണ്ണമല്ലേ? എല്ലിന്റെ കഷ്ണമല്ലേ? എവിടെയെങ്കിലും ആക്സിഡന്റിൽ പെട്ടാൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കഷ്ണം കഷ്ണങ്ങളായി തെറിച്ചു പോകുന്ന ശരീരമല്ലേ സഹോദരങ്ങളെ നമ്മളെ ശരീരം? എന്താണ് നമ്മളെ ശരീരത്തിന് വിലയുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശുഭമുഹൂർത്തം നമ്മൾ മുതലാക്കുക. ഇനിയൊരു മുഹൂർത്തം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇനിയൊരു രാത്രി കൂടിയുണ്ട്, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ രാത്രി 29-ാം രാത്രി, 29-ാം രാത്രി പ്രതീക്ഷിക്കുക. റമദാനിന്റെ 1 മുതൽ 30 വരെ രാത്രിയും പകലും എല്ലാം അതിന്റെ സമയം തന്നെയാണ്. എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുണ്ട്. കൂടുതൽ സാധ്യത നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞ് നമ്മളോട് പ്രോത്സാഹനം പറഞ്ഞു ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇനി വരുന്ന ദിനരാത്രങ്ങൾ നാം ഒട്ടും നശിപ്പിക്കാതെ നഷ്ടപ്പെടുത്താതെ 29-ാം രാത്രി നല്ലോണം ഉപയോഗപ്പെടുത്തുക. ഇന്ന് ഏതായാലും നമ്മൾ ഇവിടെ സംഘടിച്ചു, നല്ലോണം ഉപയോഗപ്പെടുത്തുക. കൽബ് ശുദ്ധിയാക്കുക, നിഷ്കളങ്കമായ തുറന്ന കൽബ്. സഹോദരങ്ങളെ, തൗബന്റെ 4 ഷർത്ത് ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഉത്തുലുബു മത്താബം ബിന്നദാമത്തി മുഖലിഅൻ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി ഫബിഹാദിഹിൽ അർകാന ഫറ വകമ്മില. നീ തൗബ ചെയ്യണം എങ്ങനെ? മുഖലിഅൻ, ഉള്ള ദോഷത്തിൽ നിന്ന് നീ ഒഴിവാകണം. ദോഷത്തിലാണ് പലരും ഉള്ളത്, നമ്മളൊക്കെ ദോഷത്തിലാണ്. ഇനി ഞാൻ തെറ്റ് ചെയ്യൂല. ഉദാഹരണത്തിന്, നമ്മളെ മൊബൈലിൽ ആരെങ്കിലും ചെറുപ്പക്കാരെ മൊബൈലിൽ ഒരു അന്യപണ്ടിന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുക, അതിനെ മായ്ച്ചു കളയുക. ഇനി ഞാൻ ആ വിഷയത്തിലേക്കില്ല. അതാണ് മുക്കലിയൻ, ഉള്ളത് ഒഴിവാക്കലി. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ദൃഢപ്രതിജ്ഞ ചെയ്യുക, നാളെ തന്നെ പോയി ഉള്ള ആള് ഇല്ലാത്ത ആള് പറഞ്ഞു പൊരുത്തപ്പെടിക്കുക. ഉള്ളവൻ കൊടുത്തു വിടുക. സഹോദര അക്കടപാടുകൾ കൊടുക്കാനുള്ളത് കൊടുക്കുക. മുക്കലി എന്നൊരു തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കുക. ഇനി വരുന്ന കാലങ്ങളിൽ ഞാൻ തെറ്റ് ചെയ്യൂല റബ്ബേ എന്നുള്ള ദൃഢപ്രതിജ്ഞ നമ്മളൊരു മാറ്റം വരുത്തുക സഹോദരങ്ങളെ. അവരൊരു ശരീരത്തിന് മാറ്റം വരുത്താതെ അള്ളാഹു മാറ്റം വരുത്തൂല. നമ്മളൊരു മാറ്റം വരുത്തുന്നു, പടച്ചവനെ ഞങ്ങൾ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി തെറ്റ് ചെയ്യൂല. കണ്ണുകൊണ്ട് ചെവി കൊണ്ട് ഞങ്ങൾ ചെയ്യൂല റബ്ബേ. നീ ഞങ്ങളിൽ മാറ്റം വരുത്തണേ. ഞങ്ങൾക്ക് ചെയ്ത നിയമത്തൂരിക്കളഞ്ഞത് തിരിച്ചു കഴണേ. കാമില ഈമാന് നൽകണേ എന്നോട് പ്രതിജ്ഞ. എന്നൊരിക്കലും തെറ്റിലേക്ക് ഞാൻ പോകൂല എന്ന പ്രതിജ്ഞ. ഖേദം, തെറ്റിൽ ചെയ്തതേ ഞാൻ തെറ്റ് പോയി, തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്തു പോയി ഓരോരുത്തർക്കും അറിയാം ചെയ്തത് എന്താണെന്ന്. ആ ഖേദം മനസ്സിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ, നസുഹായ തൗബ ചെയ്യുക. കൊടുക്കാനുള്ളത് കൊടുത്തു വിടുക, പൊരുത്തപ്പെടിക്കാനുള്ളത് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കുക. തെറ്റിലുള്ളവർ പൂർണ്ണമായും തെറ്റിൽ നിന്ന് ഒഴിവാക്കുക. ഈ 4 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നസുഹായ തൗബ ചെയ്യുക. നമുക്ക് കിട്ടിയ ശുഭമുഹൂർത്തമാണിത്. അള്ളാഹു നമ്മളെ സദസ് കബൂലാക്കി തരുമാരാകട്ടെ. പാവപ്പെട്ട നമ്മൾ ചെയ്യുന്ന ആ തൗബ നസുഹായ തൗബന്റെ ഗണത്തിൽ അള്ളാഹു പെടുത്തി തരുമാ ാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തടുത്ത് ഉള്ളവർ അടുത്തടുത്ത് വന്നിരിക്കുക നല്ല നിയ്യത്തിൽ. ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ മനസ്സിന് കരുതി. ഇനി ഉള്ള ഞാൻ ഉള്ള തെറ്റിൽ നിന്ന് ഞാൻ ഒഴിവായി. ഇനി ഞാൻ ജീവിതത്തിൽ തെറ്റ് ചെയ്യൂല. തെറ്റ് ചെയ്തതിൽ വല്ലോണ ഖേദമുണ്ട് റഹ്മാനെ. മനുഷ്യന്മാരുടെ ഹക്കടപാടുകൾ കൊടുത്ത് ഞാൻ വീടും. പൊരുത്തപ്പെടിക്കുന്നത് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കാനുള്ളത് ഹീബത്തിൽ അമീമത്ത് പോലെയുള്ളത്. ഞാൻ പറഞ്ഞ് അവരോട് പൊരുത്തപ്പെടിക്കും എന്നൊരു ദൃഢപ്രതിജ്ഞയുമായി ഇവിടെ ഇരിക്കുക. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. നമ്മളെ തൗബ നസുഹായ തൗബയായി അള്ളാഹു കബൂലാക്കി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇരിക്കാൻ കഴിയാത്തവർ, ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കസാര വെച്ചിട്ട് ഇരിക്കുന്നതിന് കുഴപ്പമില്ല, ബുദ്ധിമുട്ടേണ്ടതില്ല. നിങ്ങൾ കിബിലയിലേക്കാണ് തിരിഞ്ഞു നിന്നിട്ടുള്ളത്, അതിനാണ് ഉള്ളവർക്കെല്ലാം കൊടുക്കുക. സ്വലാത്തിനുള്ള തബറുക്കിൻ്റെ ചീരുണ്ട്, അത് നിങ്ങൾക്ക് വിതരണം തരുന്നു. സൗകര്യം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കസാരയിലിരിക്കുന്നവർ കസേരയിലിരിക്കുക.
അള്ളാഹു നമ്മൾ സദസ് കബൂലാക്കി തരുമാരാകട്ടെ. മൂന്ന് മണിക്ക് നമുക്ക് പിരിയേണ്ടതുണ്ട്. അതിനുശേഷം കുറച്ച് വിശ്രമിച്ച് ഒരു മൂന്നേ മുക്കാലാകുമ്പോൾ എണിച്ച് താജു നിസ്കരിച്ച് അത്തായം കഴിച്ചിട്ടേ പോകാവും. അത്തായം കഴിച്ചിട്ട് സുബി നിസ്കരിച്ചിട്ടേ പോകാവും. അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാരാകട്ടെ. ഇലാ ഹദ്റത്തി നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم وأهل الخير كلهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. تقبل الله. തോബയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ബെൽത്തങ്കടി ജാമിയ മസ്ജിദിലെ ഹനഫി ഖതീബ് ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് നമുക്ക് ഒരു നഹത്ത് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദ്ഹ് നഹത്ത് ഷെരീഫ് നമ്മൾക്ക് ആലപിക്കുന്നു. ഒരു അഞ്ച് മിനിറ്റ് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ایک مرتبہ رسول اور آل رسول کی بارگاہ میں دل کی اتہ گہرائیوں کے ساتھ انتہائی عقیدت محبت کے ساتھ درد پاک کا ہدیہ نچھار کریں. پڑھیے اللہم صلی علی سیدنا مولانا محمد مبارک وسلم صلو علی صلاۃ و سلام علیک یا سیدی یا رسول اللہ صلی اللہ تعالی علیہ وسلم. سب سے اعلیٰ و اولا ہمارا نبی سب سے بالا و اعلیٰ ہمارا نبی سب سے اعلیٰ و اولا ہمارا نبی سب سے بالا و اعلیٰ ہمارا نبی اپنے مولا کا پیارا ہمارا نبی اپنے مولا کا پیارا ہمارا نبی دونوں عالم کا دولہا ہمارا نبی اللہ ہم صلی علی سیدنا و مولانا محمد اللہ ہم صلی علی سیدنا و مولانا محمد. کون دیتا ہے دینے کو منہ چاہیے 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 دینے والا ہے سچا ہمارا نبی اللہ ہم صلی علی سیدنا و مولانا محمد اللہ ہم صلی علی سیدنا و مولانا محمد.
بجھ گئی جن کے آگے سبھی مشعلے 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 شمع وہ لے کر آیا ہمارا نبی اللہم صلی علی سیدنا و مولانا محمد اللہم صلی علی سیدنا و مولانا محمد غمزدوں کو رضا مزدا دیجے کے ہے 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 بے قصوں کا سہارا ہمارا نبی اللہم صلی علی سیدنا ومولانا محمد اللهم صل على سيدنا ومولانا محمد. ایک مرتبہ رسول اور آل رسول کی بارگاہ میں درود پاک پڑھیں. اللہم صلی علی سیدنا مولانا محمد مبارک وسلم صلو علی صلاۃ و سلام علیک یا سیدی یا رسول اللہ صلی اللہ تعالی علیہ وسلم. یا نبی 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 یا نبی. دیکھو یہ اونٹنی کب سے بیمار تھی ایک قدم بھی نہ چلنے کو تیار تھی. دیکھو یہ اونٹنی کب سے بیمار تھی ایک قدم بھی نہ چلنے کو تیار تھی. نظر رحمت جب آقا کی اس پر پڑھی نظر رحمت جب آقا کی اس پر پڑھی چل پڑی اونٹنی اور کہنے لگی یا نبی 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 یا نبی. بو جہل نے نبی سے ملاقات کی بولو مٹھی میں کیا ہے اگر ہو نبی. بو جہل نے نبی سے ملاقات کی بولو مٹھی میں کیا ہے اگر ہو نبی. میں بتاؤں کہ کیا ہے یا خود کنکری میں بتاؤں کہ کیا ہے یا خود کنکری بس اسی بات پر بولو ٹھیک کنکری. یا نبی 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 یا نبی. جب بھی آفت میری جان کو آ پڑی بے قراری سی مجھ پر جو چھانے لگی. جب بھی آفت میری جان کو آ پڑی بے قراری سی مجھ پر جو چھانے لگی
उसको हो गया ताजगी आ गई। उसको हो गया ताजगी आ गई, बन गया काम मेरा जबकि आवाज दी या नबी 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 या नबी। अस्सलाम वालेकुम। أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم، من كل ذنب أذنبناه عمدا أو خطئا أو سرا أو علانية أو خاطرا أو ناظرا أو صغيرا أو كبيرا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أرحم الراحمين يا ملك الجبار يا قهار يا توابا يا رحمن. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റഹ്മാനെ, വ്യത്യസ്തമായ കാലത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു റഹ്മാനെ. 15 വയസ്സുള്ളവരുണ്ട്, അതിനേക്കാൾ താഴെയുള്ളവരുണ്ട്, മുകളിലുള്ളവരുണ്ട്, 25 25 30 35 40 45 50 60 70 വരെ പ്രായമുള്ളവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ. ഞങ്ങൾക്ക് ബുദ്ധി വെച്ചത് മുതൽ, ഞങ്ങൾക്ക് പ്രായം വന്നത് മുതൽ, ഞങ്ങൾക്ക് ഓർമ്മ വന്നത് മുതൽ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ചെറുദോഷങ്ങളുണ്ട് റബ്ബേ, വന്തോഷങ്ങളുണ്ട് റബ്ബേ, രഹസ്യമായി ചെയ്തതുണ്ട് റബ്ബേ, പരസ്യമായി ചെയ്തതുണ്ട് റബ്ബേ, ഒരുപാട് തെറ്റുകൾ കള്ളുകുടിച്ചതുണ്ടാകാം, വ്യഭിചരിച്ചതുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട്, ഹക്കടപാടുമായി ബന്ധപ്പെട്ടതുണ്ട്, റീബത്ത് നമീമത്തുമായി ബന്ധപ്പെട്ടതുണ്ട് റബ്ബേ. ഞങ്ങൾ ഒരിക്കലും ചെയ്തുകൂടാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. നീ അഫുവാണ് റബ്ബേ, നീ ഗഫൂറാണ് റബ്ബേ, നീ തവ്വാബാണ് റബ്ബേ, നീ ഗഫാറാണ് റബ്ബേ, നീ തൗബ സ്വീകരിക്കുന്നവനാണ്. ഞങ്ങളോട് തൗബ ചെയ്യാൻ നീ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് തൗബ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ തൗബ സ്വീകരിക്കുമെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുവല്ലദീന ആമനു തൗബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ നസൂഹായ തൗബ ചെയ്ത് മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്നിലേക്ക് ഖേദിച്ച് മടങ്ങണേ എന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, തൗബ ചെയ്യേണ്ടവരാണ് ഞങ്ങൾ, തൗബ ചെയ്യേണ്ടവരാണ് ഞങ്ങൾ, തൗബ ചെയ്യേണ്ടവരാണ് ഞങ്ങൾ. ഇതാ നിന്നിലേക്ക് ഞങ്ങൾ കൈമലർത്തുന്നു റബ്ബേ, നിന്നിലേക്ക് ഞങ്ങൾ തൗബ ചെയ്തിട്ട് മടങ്ങുന്നു റബ്ബേ. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മഗ്രിബിന് മുമ്പ് ബദരീങ്ങളുടെ മതകീർത്തനങ്ങൾ ആരംഭിച്ച് ബദർ മൗലിദ് ഓതി ഫിർദുൽ ലത്തീഫ് ചൊല്ലി മഗ്രിബ് നിസ്കാരം, അതിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് നിസ്കാരം, അതിന്റെ ശേഷം അവ്വാബീൻ സുന്നത്ത് നിസ്കാരം, അതിന്റെ ശേഷം
ഞങ്ങള് തസ്ബീഹ് നിസ്കരിച്ചു റബ്ബേ, ഞങ്ങള് തറാവീഹ് നിസ്കരിച്ചു, വിത്ര പതിനൊന്ന് റക്അത്ത് നിസ്കരിച്ചു, അതിനുശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലി, ദിക്ര ചൊല്ലി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി, ഞങ്ങൾ നിന്ന് മരിച്ചുപോയ ആളുകളുടെ പേരിൽ ഞങ്ങൾ സൂറത്തുൽ ഫാത്തിഹകളും ഔദത്തീന സൂറത്തു യാസീൻ ഓതി, ഞങ്ങൾ ഓതിയ ഖത്മുൽ ഖുർആൻ അവരുടെ പേരിൽ ഞങ്ങൾ ഹദിയ ചെയ്തു റബ്ബേ, ഞങ്ങൾ സമൂഹമായി ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്ന റബ്ബേ, ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാള് ഞങ്ങൾ, ഞങ്ങൾ ആരടുക്കലാക്കാണ് ഇനി പോകാനുള്ളത്? ഞങ്ങൾക്കൊന്ന് നിന്നോട് പറയാനുണ്ട്, തെറ്റൊരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, എന്നാലും റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അന്നു പറഞ്ഞതുപോലെ ഞങ്ങൾ തെറ്റെയ്തിട്ടുണ്ടാകാം, പരസ്യമായും രഹസ്യമായും ചെറുതും വലുതും ഞങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, ചെവി കൊണ്ട്, കണ്ണുകൊണ്ട്, നാക്കുകൊണ്ട്, ഹൃദയം കൊണ്ട്, കൈകാലുകളെ കൊണ്ട്, കുയ്യ ഭാഗങ്ങളെ കൊണ്ട്, ഹൃദയം കൊണ്ട് തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം, എന്നാലും നീയല്ലാത്തൊരാളെ ഇലാഹാണെന്ന് കരുതി ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഈ നിഷറഫാകപ്പെട്ട ഞങ്ങളെ ഈ നെറ്റിത്തണം നിന്റെ മുന്നിൽ മാത്രം കുനിയുന്ന ഈ നെറ്റിത്തണം വെച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരു മഅബൂദിന് ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല റബ്ബേ, നിനക്കല്ലാതെ ഞങ്ങൾ ഒരിക്കലും സുജൂദ് ചെയ്തിട്ടില്ല, നിനക്ക് മാത്രമേ ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടുള്ളൂ, അതല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു റബ്ബേ, ഈ ഷറഫാകപ്പെട്ട റമദാനു ഷരീഫിൽ അവസാനത്തെ പത്തിൽ എങ്ങനെയും ലൈലത്തുൽ ഖദറാകാൻ കൂടുതൽ സാധ്യതയുള്ള ഈ 27-ാം രാത്രിയിൽ നിന്നിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു റബ്ബേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങൾ ഒരുപാട് ദിക്റുകളോ ഔറാദുകളോ ചൊല്ലി ഖുർആൻ പാരായണം നടത്തി റബ്ബേ, ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു, മൽജഇന്റെ തിരുമുറ്റത്ത് ഞങ്ങൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നു റഹ്മാനേ, ഞങ്ങളെ കബൂലാക്കണം റബ്ബേ, ഞങ്ങളെ തൗബ സ്വീകരിക്കണം റബ്ബേ, ഞങ്ങൾക്ക് തൗബ ചെയ്യാൻ അറിയില്ല, നസുവായ തൗബ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, ആഖിർ സമാനിലെ ചണ്ടി ചവറുകളായ ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു റബ്ബേ, ഞങ്ങളെ കടിവുകേടെല്ലാം നിന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങൾ തോറ്റ് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, പരാജയപ്പെട്ട അടിമകൾ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, ഞങ്ങളെ ഈ തൗബ ഞങ്ങൾ മുന്നിലേക്ക് കൈമലർത്തി നിന്നോട് ചോദിക്കുന്ന ഈ പ്രാർത്ഥന നസുവായ തൗബയായി കബൂലാക്കണം റഹ്മാനേ, നീ കബൂലാക്കണം റബ്ബേ, നീ കബൂലാക്കണം റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഏത് അല്ലാഹുവിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ പോകാനുള്ളത്, ഏത് റബ്ബാണ് ഞങ്ങൾക്ക് പുറത്തു തരാനുള്ളത്, ഏത് ഗഫാറാണ്, ഏത് തവ്വാബാണ്, ഏത് ഗഫൂറാണ് ഞങ്ങൾക്ക് പുറത്തു തരാനുള്ളത്, റബ്ബനാ ലാ തുസിഖ ഖുലൂബനാ ബാദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ് അർഹമുർ റാഹിമീനാ യാ റബ്ബേ, ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണം റബ്ബേ, ഞങ്ങളെ തൗബ സ്വീകരിച്ചതിന് ശേഷം ഞാനൊരിക്കലും ഞങ്ങൾ തെറ്റിലേക്ക് പോകൂല റബ്ബേ, ഞങ്ങൾ ഒരിക്കലും നീ പൊരുത്തപ്പെടാത്ത നീ വിരോധിച്ച ഒറ്റ സംഗതികളിലേക്കും ഞങ്ങൾ പോകൂല, ഈ സെക്കൻഡ് മുതൽ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയിരിക്കുന്നു റബ്ബേ, മാറ്റം വരുത്താൻ ഞങ്ങൾ കൂടുതലും ഞങ്ങൾ ശ്രമിക്കുന്നു റബ്ബേ, നീ തൗഫീഖ് നൽകണം റബ്ബേ, നീ തൗഫീഖ് നൽകണം റബ്ബേ, ഞങ്ങളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കണം റബ്ബേ, തെറ്റിന്റെ സാഹചര്യം ഞങ്ങളിൽ നിന്ന് അകറ്റണം റബ്ബേ, തെറ്റിന്റെ സാഹചര്യം ഞങ്ങളിൽ നിന്ന് അകറ്റണം റബ്ബേ, തെറ്റ് ചെയ്യുന്നൊരു സാഹചര്യം, ഒരു സൗകര്യം, ഒരെളുപ്പവഴി ഞങ്ങൾക്ക് നീ കാണിക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് സബൂർ ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല റബ്ബേ, നീ കൺട്രോൾ ചെയ്യണം റബ്ബേ, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കൺട്രോൾ നൽകണം റബ്ബേ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിരുനോട്ടം കൊണ്ട് അവിടുത്തെ ഞങ്ങളെ നീ നിയന്ത്രിപ്പിക്കണം റബ്ബേ, അവിടുത്തെ കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റബ്ബേ, അവിടുത്തെ കൊണ്ട് ഞങ്ങളെ തൗബ സ്വീകരിക്കണം റബ്ബേ, ഞങ്ങളിന് നിസ്കാരം ഒഴിവാക്കൂല, ഞങ്ങളിന് നോമ്പ് ഒഴിവാക്കൂല, ഞങ്ങൾ പലിശ ഇടപാട് നടത്തൂല, ഞങ്ങൾ ഗീബത്ത് പറയൂല, ഞങ്ങൾ നമീമത്ത് പറയൂല, ഞങ്ങൾ കള്ളുകുടിക്കൂല, ഞങ്ങൾ വ്യഭിചരിക്കൂല, ഞങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കൂല, ഞങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൂല, ഞങ്ങൾ ഒരു അന്യ പെണ്ണിനെ നോക്കൂല, ഞങ്ങൾ അന്യ പെണ്ണിനോട് അനാവശ്യമായി
സംസാരിക്കൂല. ഞങ്ങളെ കരങ്ങളിലുള്ള ഫോണുകളെ കൊണ്ടോ നെറ്റുകളെ കൊണ്ടോ കമ്പ്യൂട്ടറുകളെ കൊണ്ടോ നീ പൊരുത്തപ്പെടാത്തൊരു സീൻ ഞങ്ങൾ കാണില്ല, ഞങ്ങളെ കണ്ണുകൊണ്ട് കാണില്ല, ഞങ്ങളെ ചെവി കൊണ്ട് ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങളെ നാക്കുകൊണ്ട് ഒരനാവശ്യം ഞങ്ങൾ പറയില്ല. ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ കളവറിയില്ല റബ്ബേ. ഒരുപാട് കളവ് ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, നാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്, കാലുകൊണ്ട് നടന്നു പോയിട്ടുണ്ട്, ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്, മറ്റവകയങ്ങൾ അവയവങ്ങളെ കൊണ്ട്. നീ പൊരുത്തപ്പെടാത്തതല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തത് മുഴുവനും നീ പൊരുത്തപ്പെടാത്ത സംഗതികളാണ്. ഇനി ഞങ്ങളില്ല റബ്ബേ, ഇനി ആ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളില്ല. ഞങ്ങൾ മാറ്റം വരുത്തിയിരിക്കുന്നു. നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ജീവിതം ഇനിയൊരു മാറ്റമുള്ള ജീവിതമായിരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇനി നിന്നോട് തെറ്റ് ചെയ്യൂല റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് നീ ഞങ്ങൾ തെറ്റ് ചെയ്ത കാരണത്താൽ ഞങ്ങളിൽ നിന്ന് നീ ഊരിക്കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് ഊരിക്കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് നീ ഊരിക്കളഞ്ഞിട്ടുണ്ട് റബ്ബേ. മലക്കുകളോട് മുസാഫഹത്ത് ചെയ്യാൻ ഒരേ കഴിവുള്ളവരാണ് മനുഷ്യരെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ മർത്തബയിലേക്ക് എത്തേണ്ടവരായിരുന്നു. നിനക്ക് തെറ്റ് ചെയ്ത കാരണത്താൽ ഞങ്ങളെ നീ തരം താഴ്ത്തിക്കളഞ്ഞു, ഞങ്ങളെ നീ മോശമാക്കി കളഞ്ഞു, ഞങ്ങളെ നീ ഇത്തേണ്ടത് തിരുത്തിക്കളഞ്ഞു, ഞങ്ങളെ നീ ഉയർത്തിയില്ല, ഞങ്ങളെ നീ കൂട്ടിത്തന്നില്ല. ഇനി മുതൽക്ക് നീ ഞങ്ങളെ മാറ്റിത്തരണേ റബ്ബേ. നീ മാറ്റിത്തരണേ റബ്ബേ. നീ ഞങ്ങളെ മാറ്റം തരണേ റബ്ബേ. ഞങ്ങളെ ബദലാക്കി തരണേ റബ്ബേ. ഞങ്ങളെ നീ ചേഞ്ചസ് വരുത്തണേ റബ്ബേ. ഞങ്ങൾ ഉറപ്പിച്ച് തറപ്പിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു, ഒരിക്കലും ഞങ്ങൾ തെറ്റിലേക്ക് ചെന്നു ചാടൂല. ഞങ്ങൾക്ക് നീ തന്ന ഈ കണ്ണുകൊണ്ട് വളരെ ഷറഫായപ്പെട്ട കണ്ണാണ്. കണ്ണിന്റെ കാഴ്ച പോയാലേ കണ്ണിന്റെ വിലയറിയൂ, ചെവിന്റെ കേൾവി പോയാലേ അതിന്റെ വിലയറിയൂ, സംസാര ശക്തി നഷ്ടപ്പെട്ടാലേ അതറിയൂ. റബ്ബേ ഞങ്ങൾക്ക് നീ നല്ല ആരോഗ്യം തന്നു, കൈകളെ കൊണ്ട് പിടിക്കാൻ നടക്കാനും നല്ല ശക്തി തന്നു. ഞങ്ങൾക്ക് പക്ഷപാതം തന്നില്ല, ഞങ്ങളെ ഇരുത്തിക്കളഞ്ഞില്ല, ഞങ്ങളെ കടത്തിക്കളഞ്ഞില്ല, ഞങ്ങളെ നാക്ക് നീ അവിടെ വീട്ടിൽ സംസാരിക്കാത്ത രീതിയിൽ ഞങ്ങളെ നാക്കിനെ നീ കുഴഞ്ഞ നാക്കാക്കി മാറ്റിയില്ല. നല്ല ശക്തി തന്നു, ഞങ്ങളെ ചെവിക്ക് നല്ല കേൾവി തന്നു, കണ്ണിന് കാഴ്ച തന്നു, ഒരുപാട് നിയമത്ത് നീ തന്നു. ഞങ്ങൾക്ക് സ്വന്തം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, വെള്ളം കുടിക്കാൻ കഴിയുന്നു. എത്ര രോഗികളാണ് സ്വയം വെള്ളം കുടിക്കാൻ കഴിയാത്തവർ, സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ, ചെംചയിൽ കൊടുക്കുന്നവർ, ട്യൂബിൽ വെള്ളം കൊടുക്കുന്നവർ, ബോധക്ഷയം സംഭവിച്ചവർ, ബോധമില്ലാത്തവർ, ഐസിയിൽ കിടക്കുന്നവർ, ബൈക്ക് ആക്സിഡന്റിലൂടെ, മറ്റുള്ള ആക്സിഡന്റിലൂടെ, ഓവറായ പ്രഷറിലൂടെ, ഓവറായ ഷുഗറിലൂടെ, കൊളസ്ട്രോളിലൂടെ. റബ്ബേ നീ കൊടുത്ത ബോധം നീ ഒരു സുപ്രഭാതത്തിൽ മാറ്റിക്കളഞ്ഞു, പിന്നെ നീ ബോധം തിരിച്ചു കൊടുത്തില്ല. പച്ച മയ്യത്ത് പോലെ ഐസിയിൽ കിടക്കുന്ന എത്ര രോഗികളുണ്ട്, ഞങ്ങൾ ആ കൂട്ടത്തിൽ നീ പെടുത്തിയില്ല. എന്തൊരാരോഗ്യമാ ഞങ്ങൾക്ക് നീ തന്നത്. അൽഹംദുലില്ലാ. ഈ ആരോഗ്യത്തിന്റെ പേരിൽ ഒരു അൽഹംദുലില്ലാ പറയാൻ, നിനക്കൊരു ശുക്ർ ചെയ്യാൻ, ഒരു ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല റബ്ബേ. എന്നിട്ടും ഞങ്ങളെ കണ്ണിനെ നീ ചൂന്നെടുത്തില്ല, കണ്ണിന്റെ കാഴ്ച എടുത്തു മാറ്റിയില്ല, സംസാര ശക്തി എടുത്തു മാറ്റിയില്ല, ഇരിക്കാനും നടക്കാനുള്ള കഴിവ് നീ എടുത്തു മാറ്റിയില്ല, ഞങ്ങൾ നീ കടത്തിക്കളഞ്ഞില്ല, ഞങ്ങൾക്ക് ക്യാൻസർ തന്നില്ല, ഞങ്ങൾക്ക് ട്യൂമർ തന്നില്ല, ഞങ്ങൾക്ക് പക്ഷപാതം തന്നില്ല, ഞങ്ങളെ കിഡ്നി ഫൈലറാക്കിയില്ല, ഞങ്ങൾ ഹാർട്ട് അറ്റാക്ക് ചെയ്തില്ല, ഞങ്ങൾ ഹാർട്ട് നീ ഫൈലറാക്കിയില്ല. നല്ല ആരോഗ്യത്തോടെ കത്തരായി ഞങ്ങളെ ഇന്നും നീ ജീവിപ്പിക്കുന്നു. തെറ്റിന്റെ കുപാരങ്ങളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ നിന്റെ അഫു കൊണ്ട് റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളെ നീ പിടിച്ചു ശിക്ഷിക്കാതെ ഞങ്ങളെനിയും ഇതേ രീതിയിൽ നീ ജീവിപ്പിക്കുന്നു. റബ്ബേ റബ്ബേ എന്തൊരു റബ്ബാണ് നീ, എന്തൊരു ഗഫൂറാണ് നീ, എന്തൊരു തവ്വാബാണ് നീ, എന്തൊരു റഹീമാണ് നീ, എത്ര കൃപയാണ് ഞങ്ങളോട് നിനക്കുള്ളത്. റബ്ബേ അതിനെ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും നിനക്ക് പകരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരു നിസ്കാരം ശരിക്കും നിന്നെ അറിഞ്ഞിട്ട് നിസ്കരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരു ദിക്ർ നിന്നെ അറിഞ്ഞിട്ട് ചൊല്ലാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരൊറ്റ പ്രവർത്തനം നിന്നെ അറിഞ്ഞ് ഇഖ്ലാസിലൂടെ പ്രവർത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല റബ്ബേ. എന്നിട്ടും ഞങ്ങൾക്ക് നീ മാറ്റം വരുത്തിയില്ല, ഞങ്ങളെ നീ ശിക്ഷിച്ചില്ല, ഞങ്ങൾക്ക് നീ കുഴപ്പം വരുത്തിയില്ല, ഞങ്ങളെ നീ ഇടക്കാലത്ത് റൂഹിനെ പിടിച്ചില്ല. ഞങ്ങളെ കൂട്ടത്തിൽ ചെറുപ്പത്തിൽ സ്കൂൾ പഠിച്ചവർ, മദ്രസയിൽ പഠിച്ചവർ, ഒരേ ബെഞ്ചിലും ഡെസ്കിലും ഇരുന്ന് ക്ലാസ്മേറ്റുകളായി ഓതിപ്പഠിച്ച സ്കൂളിൽ പഠിച്ച പലരെയും അപകടത്തിൽ പെടുത്തി നീ മരിപ്പിച്ചു. ഒരുപാട് ആളുകൾ രോഗം കൊടുത്ത് നീ മരിപ്പിച്ചു.
ഒരുപാട് മരണത്തിന്റെ കുരുക്കിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മുങ്ങി മരിക്കേണ്ടവരായിരുന്നു ഞങ്ങൾ, ആക്സിഡന്റിൽ പെട്ട് മരിക്കേണ്ടവരായിരുന്നു ഞങ്ങൾ, ബോംബ് സ്ഫോടനത്തിൽ മരിക്കേണ്ടവരായിരുന്നു ഞങ്ങൾ, തീ കത്തി ചമ്പലാകേണ്ടവരായിരുന്നു ഞങ്ങൾ, വിഷജന്തുക്കൾ കടിച്ചു മരിക്കേണ്ടവരായിരുന്നു ഞങ്ങൾ. നീ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് വലിയ സംരക്ഷണം നീ തന്നു. ഇതൊന്നും നിനക്ക് ഇബാദത്ത് ചെയ്തതിന്റെ പേരിലല്ല നീ ചെയ്തത്. നീ റഹ്മാനായത് കൊണ്ടാണ് ദുനിയാവിൽ എല്ലാവർക്കും നീ ഗുണം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കും നീ ഗുണം ചെയ്തു. പക്ഷേ നിന്നെ കണ്ടുകൊണ്ട്, നിന്നെ അറിഞ്ഞുകൊണ്ട് നിനക്ക് ചെയ്യേണ്ട രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിന്നോട് ദുആ നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ, നീ പുറത്തു തരണേ റബ്ബേ. നീ പുറത്തു തന്നില്ല എങ്കിൽ ഞങ്ങൾ എപ്പ മരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എവിടെയെങ്കിലും മരിക്കും. പക്ഷേ നീ പുറത്തു തരാതെ ആക്കിബത്ത് നന്നാകാതെയാണ് മരിക്കുന്നതെങ്കിൽ നീ കാക്കണേ റബ്ബേ, നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ മരണം പുണ്യഭൂമിയിലാക്കണേ റബ്ബേ, മുബാറക്കായ സ്ഥലങ്ങളിലും രാത്രി പകലുകളിലാക്കണേ റബ്ബേ, സ്വാലിഹീങ്ങളുടെ മടിത്തട്ടിലാക്കണേ റബ്ബേ, ആക്കിബത്ത് നന്നാക്കണേ റബ്ബേ, ഹുസ്നുൽ ഖാത്തിമ നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് കാമിലായ ഈമാൻ നീ നൽകണേ റബ്ബേ, തഖ്വ നൽകണേ റബ്ബേ, ഇഖ്ലാസ് നൽകണേ റബ്ബേ, വറവും ഖുശൂഉം നീ നൽകണേ റബ്ബേ, നസ്വായ തൗബ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ വജഅൽനാ മിനൽ മുത്തഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. പാവപ്പെട്ടവരാണ് ഞങ്ങൾ, നിന്റെ പാവപ്പെട്ട അടിമകളാണ് ഞങ്ങൾ. ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്തവരാണ് റബ്ബേ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ദുനിയാവ് ആവശ്യമുണ്ട്. നീ തരണേ റബ്ബേ, ഹലാല് തരണേ റബ്ബേ, ഹലാലായ ഐശ്വര്യം തരണേ റബ്ബേ, കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ, ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ, ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ, വീട് നൽകണേ റബ്ബേ, വാഹനം നൽകണേ റബ്ബേ, ആരോഗ്യം നൽകണേ റബ്ബേ, രോഗം മാറ്റണേ റബ്ബേ, ദീർഘായുസ് നൽകണേ റബ്ബേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. ക്യാൻസർ, ട്യൂമർ, പന്നിപ്പനി, എയ്ഡ്സ്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലർ ആകൽ, കിഡ്നി ഫെയിലർ ആകൽ, കിഡ്നിന്റെ തകരാറ്, ടിബി, എന്തെല്ലാം രോഗങ്ങൾ റബ്ബേ, എയ്ഡ്സ്, യഹൂദുവില്ല, ട്യൂമർ, ക്യാൻസർ, എന്തെല്ലാം രോഗങ്ങൾ യഹൂദുവില്ല, കാക്കണേ റഹ്മാൻ, ഓവറായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, എന്തെല്ലാം രോഗങ്ങൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മരുന്ന് കഴിച്ചിട്ട് ജീവിക്കാൻ കഴിയില്ല, മരുന്നും വിഷമാണ് റബ്ബേ. മരുന്ന് കഴിക്കാതെ ജീവിക്കാനുള്ള ആഫിയത്ത് തരണേ റബ്ബേ, ആരോഗ്യം തരണേ റബ്ബേ. എന്തും കഴിക്കാം, എന്തും തിന്നാം, എന്തും കുടിക്കാം എന്ന ആരോഗ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തണേ റബ്ബേ. ഞങ്ങൾക്ക് നീ ശിക്ഷ നൽകരുത് റബ്ബേ, അതാ പറക്കിക്കളയരുത് റബ്ബേ, മുങ്ങി മരിപ്പിക്കരുത് റബ്ബേ, തീ കത്തി ചമ്പലാക്കരുത് റബ്ബേ, അപകടത്തിൽ പെടുത്തരുത് റബ്ബേ, ബോംബ് സ്ഫോടനത്തിൽ പെടുത്തരുത് റബ്ബേ, വിഷജന്തുക്കൾ കടിച്ചു മരിപ്പിക്കരുത് റബ്ബേ, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ, മോർച്ചറിയിൽ മയ്യത്ത് വെക്കേണ്ടി വരുന്ന അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ, ദീർഘായുസ് നൽകണേ റബ്ബേ, ഇൽമ നൽകണേ റബ്ബേ, ജഹിലു നീക്കി തരണേ റബ്ബേ, ഇബാദത്ത് നല്ലോണം നിന്നെ പേടിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ, നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക്, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ആൺമക്കൾ പെൺമക്കൾ, നമ്മൾ സ്ഥാപനത്തിൽ പഠിക്കുന്ന മറ്റുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ ആൺമക്കൾ പെൺമക്കൾക്കെല്ലാം നാഫിയ ഇൽമ നൽകണേ റബ്ബേ. മൽജൈന്റെ ഉമൻസ് കോളേജ് വിജയിപ്പിക്കണേ റബ്ബേ. മൽജൈന്റെ ഉമൻസ് കോളേജിൽ ശരീഅത്ത് പഠിക്കാൻ വേണ്ടി ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ചില പെൺകുട്ടികൾ അവസ്ഥ വളരെ ദയനീയമാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ദീഹി ഇസ്ലാമുമായി കൂടുതലും ഒന്നും അറിയാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ റബ്ബേ, അവർക്ക് ഇൽമ നൽകണേ റബ്ബേ, ശരീഅത്തിലൂടെ ഇൽമ നൽകണേ റബ്ബേ, നിന്നെ പഠിക്കാനുള്ള തഖ്വ നൽകണേ റബ്ബേ. റബ്ബേ ആ പെൺകുട്ടികൾ പഠിച്ചു ഉയർന്ന് നല്ലവരായി അവരുടെ കുടുംബത്തെ മുഴുവനും അവരെ കൊണ്ട് നീ നന്നാക്കി കൊടുക്കണേ റബ്ബേ. മൽജൈന് വേണ്ടതെല്ലാം നീ നൽകണേ റബ്ബേ. മൽജൈന്റെ തടസ്സങ്ങൾ നീ നീക്കിത്തരണേ റബ്ബേ. എല്ലാ സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെയും തടസ്സം നീക്കിക്കൊടുക്കണേ റബ്ബേ. സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ, നീ സഹായിക്കണം റഹ്മാനെ. നാട്ടിലുള്ളവരുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്, ഒരുപാട് സ്നേഹിതന്മാരുണ്ട്, കച്ചവടം ബിസിനസ് ജോലി ചെയ്യുന്നവരുണ്ട്, കൂടുതലും തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഹൗസ് ഡ്രൈവർമാർ, 5 റിയാൽ, 10 റിയാൽ, 25 റിയാല് തരുന്നവരുണ്ട്, 50, 100, 300, 500 ഒക്കെ ഇവിടുത്തെ റിലീഫിന് വേണ്ടി തരുന്നവരുണ്ട്, അതിനെ കളക്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്, സ്വയം റിസീവർമാരായി സ്വയം പോയിട്ട് അവർ ജോലി കഴിഞ്ഞാൽ സ്വന്തം അധ്വാനിച്ച് സ്വന്തം കാശ് കൊടുത്ത് സ്വന്തം വണ്ടി വിളിച്ചു പോയി പലരിൽ നിന്നും കിട്ടുന്ന
നിന്നത് വാങ്ങി മൽജയിലേക്ക് അയച്ചു തരുന്നവരുണ്ട് റഹ്മാനെ. ഡയാലിസിന് വേണ്ടി, അരിവിതരണത്തിന് വേണ്ടി, മറ്റുള്ള ചികിത്സക്ക് വേണ്ടി, ദർസിന് വേണ്ടി, സുന്നത്ത് ബന്ധത്തിൽ മൽജയിന്റെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായ ശേഖരണങ്ങൾ നടത്തുന്ന നാട്ടിലുള്ളവരുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്, ദുബായിലും യു എയുടെ വിവിധ ഭാഗങ്ങളിൽ, സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഖത്തറിലും കുവൈത്തിലും ഒമാനിലും ബഹ്റൈനിലും ബാംഗ്ലൂരിലും ബോംബെയിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ റബ്ബേ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഒരു